സമുദ്രപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം, ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം, സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നേഴ്സസ് ടൈമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എഫേസൂസ് 1:4 വചനം ഇപ്രകാരം പറയുന്നു, തനിക്ക് മുൻപേ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കുവാൻ ലോകസ്ഥാപനത്തിന് മുൻപേ തന്നെ അവിടുന്ന് നമ്മെ യേശു ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒമാനിലെ നേഴ്സുമാർ ഇന്നാദ്യമായിട്ടാണ് നേഴ്സസ് ടൈമിലൂടെ ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഞാൻ ജയ. ഞാൻ ഒമാനിലെ സലാലയിൽ ഒരു ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിലാണ്. എനിക്ക് 2 മക്കളുണ്ട്. ആ മക്കളുമായിട്ടാണ് ഞാൻ സലാലയിൽ താമസിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്മിത. ഞാനും സലാലയിൽ ഒരു ഹോസ്പിറ്റൽ നേഴ്സായി വർക്ക് ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡ് 2 പെൺകുഞ്ഞുങ്ങളുമായി സലാലയിൽ കുടുംബമായി ജീവിക്കുന്നു. ജയ ആദ്യം പറഞ്ഞില്ലേ ഇത് തിരഞ്ഞെടുപ്പാണെന്ന്? അത് യഥാർത്ഥമായും ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണെന്നാണ് എനിക്ക് ബോധ്യമായിട്ടുള്ളത്. ജയ, ഇശുദ് യോഹന്നാൻ്റെ സുവിശേഷം 15:16 ഇങ്ങനെ പറയുന്നില്ലേ, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്ന്. അത് പൂർണ്ണമായും ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പാണ് നമ്മുടെ നേഴ്സിംഗ് എന്ന ഒരു പ്രൊഫഷൻ. ഒരു നേഴ്സായിട്ട് ഈശോ നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വിളിയുടെ പുറകിൽ ഒത്തിരി പദ്ധതികൾ ഈശോയ്ക്കുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഈ വചനം, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ വചനം പലതവണ ഞാൻ ബൈബിളിൽ വായിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം പൂർണ്ണമായും എനിക്ക് മനസ്സിലായത് ഈ സലാലയിലെ നേഴ്സസ് മിനിസ്ട്രി തുടങ്ങാനായിട്ട് UAE-യിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങൾ ഇവിടെ എത്തി അവരുടെ അധരങ്ങളിലൂടെ ഈ വചനം കേട്ട് കഴിഞ്ഞപ്പോഴാണ്. നേഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് നേഴ്സായിട്ട് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ ആത്മീയമായിട്ടുള്ള കുറേ ഉത്തരവാദിത്തങ്ങൾ എനിക്ക് മനസ്സിലായത്. എനിക്കും അത് തന്നെ പറയാനുള്ള സ്മിത. ഇതൊരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് സ്മിത. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുവൈറ്റിൽ 11 കൊല്ലം ജോലി ചെയ്തു, 2014 വരെ. 2014 ശേഷം ഞാൻ ജോലിയെല്ലാം മതിയാക്കി റിസൈൻ ചെയ്ത് വിശ്രമ ജീവിതത്തിനായിട്ട് ഞാനും മക്കളും നാട്ടിലേക്ക് പോയി. ഹസ്ബൻഡ് തിരികെ കുവൈറ്റിലേക്ക് പോന്നു. പക്ഷേ അവിടെ നിന്ന് പിന്നെ ഞാനൊരു 1 വർഷം കഴിഞ്ഞപ്പോഴാണ് എനിക്കിങ്ങനെ ഒമാൻ്റെ ഒരു ഇൻ്റർവ്യൂ കാണുകയും അതിൽ അറ്റൻഡ് ചെയ്യുകയും പാസ്സാവുകയും ചെയ്തത്. പിന്നീടും ഒരു ഗൾഫ് ജീവിതത്തിനായിട്ട് കടന്നു വന്നെങ്കിൽ, ഇന്ന് എന്നെ ഈശോ സലാലയിൽ കൂട്ടിക്കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ, അതൊരു നേഴ്സസ് മിനിസ്ട്രിയിൽ വരാനും ദൈവ അനുഭവത്തിൽ വളരാനും ഇതൊരു ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ദൈവീക വിളിയാണ് എന്നൊക്കെ മനസ്സിലാക്കി തരുവാനും വേണ്ടിയിട്ടാണ്. അത് എനിക്ക് ഞാനെപ്പോഴും വളരെ അത്ഭുതമായിട്ട് ചിന്തിക്കാറുണ്ട്. എന്തെന്ന് വെച്ചാൽ, ഇനി ഒരു ജോലിക്ക് പോകണില്ല, ഇനി നാട്ടിൽ സ്ഥിരതാമസമാക്കി ഒരു ഹൗസ് വൈഫൊക്കെ ആയിട്ട് താമസിക്കാമെന്നോർത്ത് വന്ന ഞാനാണ്. ആ ഞാൻ ഇന്ന് സലാലയിൽ വന്ന് നേഴ്സസ് മിനിസ്ട്രിയിൽ വന്ന് ഈശോയ്ക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ആരംഭിച്ചിരിക്കുന്നു. എന്നെ ഈശോ എന്തോരം വളർത്തിയെന്നോർത്ത് എനിക്ക് വളരെ അത്ഭുതം തോന്നാറുണ്ട്. ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു സ്മിത, എനിക്കൊരു ഈശോയുടെ ശുശ്രൂഷകളൊക്കെ ചെയ്യണമെന്നുള്ളത്, ശരിക്കും വചനങ്ങളൊക്കെ പറയണമെന്നൊക്കെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. കാണാതെ ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ വചനം പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങൾ മനസ്സിലാവണു, നമുക്ക് ആ വചനം കാണാതെ പറയാൻ സാധിക്കുന്നു. 1-2 പ്രാവശ്യമൊക്കെ ഉരുവിട്ട് കഴിയുമ്പോൾ ആ വചനം നമ്മൾ കാണാതെ പഠിക്കുന്നു, അത് വന്ന് നമ്മുടെ കൂട്ടായ്മയിൽ വചനം പറയാനായിട്ട് പറ്റുന്നു. അതൊക്കെ എനിക്ക് ഒത്തിരി അത്ഭുതങ്ങളായിട്ട് തന്നെയാണ് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത്. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു ആ വചനം പോലെ തന്നെ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും ഞാനും കാണാറുണ്ട്, ജയ പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ കാണാറുണ്ട്. നമ്മൾ നേഴ്സസ് മിനിസ്ട്രി പണ്ട് ജയ ഇവിടെ അടുത്തായിരുന്നല്ലോ താമസിച്ചുകൊണ്ടിരുന്നത്, പിന്നീടല്ലേ കുറേ ദൂരത്തേക്ക് മാറ്റിയത്. ആ സമയത്ത് പക്ഷേ ജയ എല്ലാ ദിവസവും ടാക്സി പിടിച്ചിവിടെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത് ജയയുടെ വായിൽ അധരങ്ങളിൽ കൂടെ ഞാൻ കേട്ടിട്ടുണ്ട്, അതൊരു സാക്ഷ്യമായിട്ട്. അതെ സ്മിത, അതൊരു വലിയ സാക്ഷ്യം തന്നെയാണ് സ്മിത. എനിക്ക് തോന്നുന്നു സ്മിതയാണ് എന്നെ നേഴ്സസ് മിനിസ്ട്രിയിലോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. ഞാൻ സ്മിതയുടെ വീടിൻ്റെ അടുത്തായിരുന്നു താമസിച്ചിരുന്നത് ആദ്യമൊക്കെ. അന്നേരം സ്മിതയാണ് സാജനുമായി വന്ന് എന്നെ വണ്ടിയിൽ നേഴ്സസ്
മിനിസ്ട്രി കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഒരു മാസം വന്നതിന് ശേഷം എനിക്ക് എൻ്റെ ജോലിസ്ഥലത്തിൻ്റെ അടുത്തായിട്ട് വീട് മാറി പോകേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ഭവനം മാറിപ്പോയപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് പള്ളി വരുന്നത് ഒത്തിരി ദൂരമായിട്ട് മാറി. അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് ആഴ്ച നഴ്സസ് കൂട്ടായ്മയിലോട്ട് വന്നില്ല. അപ്പോൾ സ്മിത എന്നെ വിളിച്ചു, ഇതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്മിതയോട് പറഞ്ഞു എനിക്ക് വണ്ടി സൗകര്യമില്ല, എനിക്ക് വരാനായിട്ട് അങ്ങനെ ഒത്തിരി ദൂരമാണെന്നുള്ളത് ഞാൻ സ്മിതയോടുമായി പങ്കുവച്ചു. അന്നേരം സ്മിത എന്നോട് പറഞ്ഞു, അന്നേരം സ്മിത എന്നോട് അത് അക്സെപ്റ്റ് ചെയ്തു, അങ്ങനെ അങ്ങ് പോയി. പക്ഷേ ഒരു ടാക്സിയിൽ ഇത് കൂട്ടായ്മയ്ക്ക് വരാമെന്നൊന്നും ഞാൻ അന്നേരം ഒന്നും ചിന്തിച്ചില്ല. അതിനായിട്ട് ഞാൻ തുനിഞ്ഞുമില്ല. ഓ, ഇനി അങ്ങനെയൊന്നും പോകണ്ട എന്നുള്ളതായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഫോർമേഷൻ പ്രോഗ്രാം ഇവിടെ നടക്കുന്നത്. ഒരു February 15 തോന്നും. അപ്പോൾ ഞാനത് അതിനായിട്ട് പങ്കെടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് നമ്മുടെ UAE സഹോദരങ്ങളാണ് അതിനായി വന്നത്. അപ്പോൾ അതിലൊരു സഹോദരി പറഞ്ഞ അനുഭവ സാക്ഷ്യം ശരിക്കും എന്നോട് തന്നെയാണ് പറയണമെന്നാണ് എനിക്ക് തോന്നിയത്. എന്താണെന്നറിയാമോ സ്മിത, ആ സഹോദരി പറഞ്ഞത് ഇതുപോലത്തെ തന്നെ അനുഭവം. ആ മകൾക്ക് ഇതുപോലെ ഒത്തിരി ദൂരമായിരുന്നു പള്ളിയിൽ കൂട്ടായ്മയ്ക്കായിട്ട് കടന്നു പോകാനായിട്ട്. സാലറി വളരെ കുറവായിരുന്നു, എന്നിട്ട് പോലും ആൾ ആ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഓടുവാൻ വേണ്ടിയിട്ട് ടാക്സി പിടിച്ച്. ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് ആ സാലറി കുറവായിരുന്നു, പക്ഷേ ഇങ്ങനെ ടാക്സി പിടിച്ച് പോയി തുടങ്ങിയപ്പോൾ മുതൽ ആ മകളുടെ സാലറി കൂട്ടിക്കൊടുത്തു. അങ്ങനെ ഒരു സാക്ഷ്യം, നമ്മൾ ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്താലും അത് ഇരട്ടിയായി അവിടുന്ന് നമുക്ക് തിരികെ തരും എന്നുള്ള ഒരു വലിയ സാക്ഷ്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാനന്ന് കേട്ടത്, അന്ന് ഞാൻ ഭവനത്തിൽ പോയിട്ട് ഞാൻ തീരുമാനിച്ചു ഇനി ടാക്സി പിടിച്ചാണെങ്കിലും പള്ളിയിൽ ഈ നഴ്സസ് മിനിസ്ട്രിയുടെ കൂട്ടായ്മയ്ക്ക് പോകും. ഞാൻ ഹസ്ബൻഡിനോടും പറഞ്ഞു ഞാനിനി ടാക്സി പിടിച്ചിട്ടാണ് ഞാനിനി ഇതിന് പോകാൻ പോകണമെന്നുള്ളത്. അങ്ങനെ ഞാനൊരു ടാക്സി അതിനായിട്ട് തന്നെ ആ ആളെ തന്നെയാണ് ഇപ്പോഴും ഞാൻ ആ ടാക്സിക്ക് വിളിക്കുന്നത്. അത് ഞാൻ കാണാറുണ്ടല്ലോ ജയ എല്ലാ ദിവസവും, എല്ലാവരും എത്തുന്നതിനേക്കാൾ മുൻപ് തന്നെ ജയ എത്തി ചാപ്പലിലിരുന്ന് പ്രാർത്ഥിച്ച് ദിവ്യകാരണനാഥൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മുടെ നഴ്സസ് മിനിസ്ട്രി പ്രാർത്ഥന നടക്കുന്ന ആ ഹോള് ചെയർ അടുക്കിയിട്ട് പ്രാർത്ഥന നമ്മുടെ ടേബിൾ സെറ്റ് ചെയ്ത് ആ ജയ കാണിക്കുന്ന ആ ഒരു ശുശ്രൂഷ, അത് വലിയൊരു ശുശ്രൂഷയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ജയ മുടക്കാതെ ഈ നഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മയിൽ സജീവമായി പങ്കെടുക്കുന്നത് ഞാനും കണ്ടുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതെനിക്കൊരു വലിയൊരു ശുശ്രൂഷ എടുത്തിരിക്കുക, എനിക്കൊരു വളരെ താല്പര്യപൂർവ്വമാണ് ഞാനത്. അതാണല്ലോ, അതിനാണല്ലോ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ നേഴ്സിംഗിലൂടെ ഈശോ തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ സുവിശേഷത്തിൽ കാണുന്നില്ലേ, ഈശോ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് അയക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ അയക്കുമ്പോൾ ഇവർക്കെല്ലാം ഓരോ ഉത്തരവാദിത്തങ്ങൾ പറഞ്ഞാണ് ഈശോ കൊടുക്കുന്നത്. നിങ്ങൾ ലോകം മുഴുവൻ പോകുകയും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുവിൻ, രോഗികളെ സുഖപ്പെടുത്തുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, അങ്ങനെ ഓരോ ദൗത്യങ്ങൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ നേഴ്സായി തിരഞ്ഞെടുത്തിട്ട് ഈ ആത്മീയ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള കുറേ ഉത്തരവാദിത്തങ്ങൾ നമുക്കും ചെയ്യാനുണ്ട്. ജയ, നമ്മൾ അനുദിനം കാണുന്നുണ്ടല്ലോ നമ്മൾ കടന്നു പോകുന്ന മേഖലകളിൽ, അല്ലേ, രോഗികൾ അവരെ ആശ്വസിപ്പിക്കാനായിട്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട്. അതായത് മർക്കോസിൻ്റെ സുവിശേഷം 16 പറയുന്നില്ലേ, നിങ്ങൾ രോഗികളുടെ മേൽ കൈകൾ വെക്കും അവർ സുഖം പ്രാപിക്കുമെന്ന്. ഏറ്റവും കൂടുതൽ രോഗികളെ സ്പർശിക്കുന്ന കൈകളാണ് നമ്മുടേത്. അപ്പോൾ നമ്മൾ ഈ കൈകൾ കൊണ്ട് വിശ്വാസത്തോടെ രോഗികളെ സ്പർശിച്ച് ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോഴും അവരെ സ്പർശിച്ചുകൊണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അവർ സുഖപ്പെടുന്നത് അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടില്ലേ? അതേ സ്മിത, അത് എന്താന്ന് വെച്ചാൽ പണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു ഡ്രസ്സിങ് ചെയ്യണമെങ്കിൽ ഡ്രസ്സിങ് ചെയ്തു തിരിച്ചു പോന്നു, ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണമെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുത്തു തിരിച്ചു പോന്നു. വേദനയുണ്ടോയെന്ന് പോലും നമ്മൾ നോക്കാറില്ല, അവർ ചിലപ്പോൾ കരയുന്നുണ്ടാകും, പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല. എന്താണേലും മരുന്ന് കൊടുക്കുകയാണെങ്കിൽ കൊടുക്കുക, തിരിച്ചു പോരുക, ഇതല്ലാണ്ട് അതിൽ കവിഞ്ഞ ഒരു കാര്യങ്ങളും നമുക്കില്ലായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ രോഗിയുടെ അടുത്ത് നിൽക്കാനും, ഇനി ഭാഷ നമുക്ക് അറിയില്ലെങ്കിലും നമ്മുടെ കൈകൊണ്ടാണേലും ആംഗ്യം കൊണ്ടാണേലും ഒക്കെ എന്തെങ്കിലും അവരോട് പറയാനായിട്ട്. ശരിക്കും നമ്മൾ ഗൾഫിലൊക്കെ വന്നു കഴിയുമ്പോൾ ഭാഷയ്ക്ക് ബുദ്ധിമുട്ട് വരും, പക്ഷേ എന്നാലും നമ്മളുടെ ആംഗ്യഭാവത്തിലെങ്കിലും അവരോട് അതിനൊരു മനസ്സിനൊരു ശാന്തത കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈശോ ശരിക്കും ബൈബിളിൽ മുഴുവൻ ഒരു നേഴ്സിൻ്റെ പണിയാണ് ചെയ്തിരുന്നത്. അല്ലേ സ്മിത, എന്ന് പറഞ്ഞാൽ രോഗി ശുശ്രൂഷകളാണ് ഏറ്റവും കൂടുതൽ രോഗികളെ. എനിക്ക് തോന്നുന്നു നമ്മളൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ഈശോ ചെയ്ത പല അത്ഭുതങ്ങളും അതിൽ വന്നിട്ടില്ലെന്നാണ് പറയണത്, അതിൽ ഇരട്ടിയായിട്ട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈശോ അന്ന് ചെയ്ത ആ സൗഖ്യ ശുശ്രൂഷ തുടരാനായിട്ടാണ് ഈശോ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതാണ് ആ തിരഞ്ഞെടുപ്പിന്റെ അർത്ഥം അവിടെ വരുന്നത്. ആ സൗഖ്യ ശുശ്രൂഷയാണ് ഇന്ന് നമ്മളിലൂടെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഞാൻ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ നേഴ്സായിട്ട് 22 ആകാൻ പോണു, പക്ഷേ ഇന്ന് വരെ നമുക്ക് ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊരു നേഴ്സസ് മിനിസ്ട്രി വരുന്നത് വരെ നേഴ്സാണ്, ജോലി ചെയ്യുന്നു,
ശമ്പളം വാങ്ങുന്നു, അതല്ലാണ്ട് അതിൽ കൂടുതൽ ഒന്നുമില്ലായിരുന്നു. ശരിക്കും ഒരു പിറുപിറുപ്പും, നമ്മൾ രോഗികളൊക്കെ കൂടുതലാണെങ്കിലോ അല്ലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഡ്യൂട്ടി ആണെങ്കിൽ അതൊരു പിറുപിറുത്തിട്ടൊക്കെയാ തിരിച്ചു പോകുന്നത്, അങ്ങനെയൊക്കെ നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നിപ്പം അതിലൊരു സന്തോഷം കണ്ടെത്താനായിട്ട്, ആ ഇപ്പം ഇവർ നമ്മുടെ സഹോദരങ്ങളൊക്കെ വന്ന് പറയാറില്ലേ, നമ്മൾ ചെല്ലുമ്പോൾ അവരെ ഒന്ന് കുരിശ് വരയ്ക്കാനോ അറിയാതെ ആ രോഗികളുടെ അടുത്ത് പോയി നിന്നുകൊണ്ട് അവർ മനസ്സിലാകാത്ത രീതിയിൽ മനസ്സിൽ പ്രാർത്ഥിക്കാനോ അതൊക്കെ ഇന്ന് സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാം നമുക്ക് ഈ ഒരു കൂട്ടായ്മയിൽ വന്ന ശേഷമാണ്. ഇങ്ങനെ ഒരു കൂട്ടായ്മ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഇതിലോട്ട് വരാത്ത മക്കൾക്ക് ഇതൊരു നഷ്ടം തന്നെയാണ്, അങ്ങനെയാ ഞാൻ പറയുള്ളൂ. അതിൽ കൂടുതലായിട്ട് ജയ, ഈ യെശയ്യ പ്രവാചകന്റെ പുസ്തകം 6:8 ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു, ആരെയാണ് ഞാൻ അയക്കുക, ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ എന്നെ അയച്ചാലും. ഈ വചനം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. കർത്താവായ ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, ആരെയാണ് ഞാൻ അയക്കുക? നമ്മളെ നമ്മളോട് ചോദിക്കുക അല്ലെ, നമ്മളെ സൃഷ്ടിച്ച് നമുക്ക് സകലതും തന്ന ഒരു ദൈവം, നമ്മളെ അനുഗ്രഹിച്ച ആ കർത്താവ് നമ്മളോട് ചോദിക്കുക, ആരെയാണ് ഞാൻ അയക്കുക? അപ്പോൾ ഈ ചോദ്യം എന്നോട് ചോദിക്കുന്ന പോലെ എന്നെ പലതവണ ഒരു പ്രേരണ എൻ്റെ മനസ്സിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആയിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, കർത്താവെ ഇതാ ഞാൻ എന്നെ അയച്ചാലും. പക്ഷേ അങ്ങനെ പറയുമ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ എന്താ ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ മനസ്സ് തുറന്ന് ദൈവത്തിന് കൊടുത്തു, കർത്താവെ ഇതാ ഞാൻ എന്നെ അയച്ചാലും. അങ്ങനെയാണ് ആ നേഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മ ആ സമയത്താണ് വരുന്നത്. പക്ഷേ അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് തീരുമാനിച്ചു, എന്താണേലും ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് ചേരും, സജീവമായി പ്രവർത്തിക്കും. അങ്ങനെ അതിൽ സജീവമായി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ കൂട്ടായ്മയിലൂടെ ദൈവം എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്നെ മാത്രമല്ല എന്നിലൂടെ എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കുവാനായി ദൈവത്തിൻ്റെ ഒരു വലിയ പദ്ധതിയായിരുന്നുവെന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അതെ സ്മിത, എനിക്കത് പറയാനുണ്ട്. എന്ന് വെച്ചാൽ സ്മിതയുടെ ആ സജീവ പ്രവർത്തനം കണ്ടുകൊണ്ടൊക്കെയാണ് ഞങ്ങളും ഒക്കെ ഇതിൽ വളരെ മുന്നോട്ട് വന്നത്. സ്മിത ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് സ്മിത പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. സ്മിത മറ്റുള്ളവർക്ക്, ഞങ്ങൾ ചിലപ്പോൾ എന്തെല്ലാം ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും മീറ്റിംഗ് ഒക്കെ കൂടുമ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം വന്ന സ്മിത പറയാം, നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ സ്മിത പ്രാർത്ഥനയിലാണ് ഒത്തിരി അനുഭൂതി കണ്ടെത്തിയിരുന്നത്, ഈശോയായിട്ട് അടുത്തിരുന്നത്. ഞാൻ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് സ്മിത മറ്റുള്ളവർ പ്രാർത്ഥിക്കാനായിട്ടൊക്കെ സ്മിതയുടെ അടുത്ത് വന്ന് പറയുമ്പോൾ സ്മിത അവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് അത് ആ മറന്നു പോകാതെ പേപ്പറിൽ എഴുതി വെച്ച് സ്മിത, നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ദിവസമൊക്കെ സ്മിത അത് പേപ്പറിൽ, എനിക്ക് തോന്നുന്നു ചിലപ്പോൾ 1.5-2 പേജ് കാണും, പക്ഷെ അതിലൊരു മടുപ്പും കൂടാതെ ആ അവരുടെ പേര് സഹിത സ്മിത എഴുതിക്കൊണ്ട് വന്നിരുന്നുകൊണ്ട് പഠിക്കുക, അത് പറഞ്ഞ് വചനം വെച്ച് അത് വായിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പലപ്പോഴും. അതാണ് പ്രാർത്ഥന, അങ്ങനെ എനിക്ക് ചെയ്യാൻ തോന്നിയത് തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ കൂട്ടായ്മയിലൂടെ കിട്ടി. അതുവരെ എൻ്റെ പ്രാർത്ഥനകളൊക്കെ ഒരു കടമ അതായത് പ്രാർത്ഥിക്കാതെ ചൊല്ലി തീർക്കുക ആ ഒരു രീതിയിലായിരുന്നു എൻ്റെ പുസ്തകങ്ങൾ മാത്രം നമ്മൾ. പക്ഷേ ഈ കൂട്ടായ്മയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈശോയോട് ചേർന്ന്, അതായത് ഈശോയെ ഒരു വ്യക്തിയായി ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയത് ഈ കൂട്ടായ്മയിൽ വന്നു കഴിഞ്ഞിട്ടാണ്. അപ്പോൾ മുതൽ എൻ്റെ പ്രാർത്ഥനയുടെ രീതി മാറി, എൻ്റെ കൂടെയുള്ളൊരു വ്യക്തി, ഞാൻ എവിടെ പോയാലും ഞാൻ ജോലി ചെയ്യുമ്പോൾ ഞാൻ ഏതൊക്കെ മേഖലയിൽ ഞാൻ ഒറ്റപ്പെടുന്നോ അവിടെയെല്ലാം എൻ്റെ കൂടെയുള്ളൊരു വ്യക്തി, പക്ഷേ ഞാൻ കാണുന്നില്ല, അദൃശ്യനായിട്ട് ഒരു രൂപം എൻ്റെ അടുത്തുണ്ട് എന്ന് ഉറച്ച് വിശ്വസിച്ച് തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലുള്ള എല്ലാവിധ അസ്വസ്ഥതകളും, അതുവരെ ഉണ്ടായിരുന്ന ഒത്തിരി വേവലാതികൾ, കുടുംബത്തെക്കുറിച്ച് കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വേവലാതികളൊക്കെ മാറിപ്പോയി. ആ ഒരു സ്നേഹത്തിലേക്ക് വന്നപ്പോഴാണ് മനസ്സിൽ നിന്നുള്ള ആ ടെൻഷൻ അങ്ങ് മാറിയത്. അങ്ങനെ അപ്പോൾ എൻ്റെ സ്വഭാവത്തിൽ വന്ന ഒരു മാറ്റം എൻ്റെ കുടുംബത്തിലും അത് പ്രതിഫലിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ കുടുംബത്തെയും ദൈവം എടുത്തുയർത്തി, ആത്മീയമായിട്ട് എൻ്റെ കുടുംബത്തിലേക്കും ദൈവം അനുഗ്രഹങ്ങൾ വർഷിക്കാൻ തുടങ്ങി. ആ അത് ഞാൻ കണ്ടിട്ടുണ്ട്. ഓ സാജൻ നമ്മുടെ കൂട്ടായ്മ, കരിസ്മാറ്റിക് കൂട്ടായ്മയിൽ വചനം പങ്കുവയ്ക്കാനായിട്ട് വരുന്നു, മക്കൾ വരുന്നു, സ്മിതയുടെ 2 മക്കളും വചനം, അത്രയും വലിയൊരു സമൂഹത്തിനോട് വചനം പങ്കുവയ്ക്കാനായിട്ടൊക്കെ കടന്നു വന്നത്, അതൊക്കെ വലിയൊരു ദൈവാനുഭവം തന്നെയാണ് സ്മിത. സാജൻ്റെ വചന ശുശ്രൂഷ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്മിത, ഭയങ്കര അനുഭവമാണ്. അതെന്താന്ന് വെച്ചാൽ സാജൻ വചനം പങ്കുവയ്ക്കുമ്പോഴത്തേക്ക് എപ്പോഴും പഴയ നിയമത്തെ അടിസ്ഥാനമാക്കി, എനിക്ക് തോന്നുന്നു നമുക്ക് കൂടുതൽ അറിയാൻ മേലാത്തതും പഴയ നിയമത്തെക്കുറിച്ചാണ്. പക്ഷേ രാജാക്കന്മാരുടെ ആ പഴയ രാജാവിൻ്റെ, നമുക്ക് ഈ പേരൊക്കെ വളരെ പാടായത് കൊണ്ട് നമ്മളതൊന്നും മുഴുവനായിട്ട് വായിക്കാറില്ല. പക്ഷേ സാജൻ അതിൻ്റെ തലമുറകളൊക്കെ പറഞ്ഞ് പല പ്രാവശ്യവും കൂട്ടായ്മയിൽ വചനം പങ്കുവയ്ക്കും, അതെനിക്ക് ഒത്തിരി അനുഭവമായിട്ട് തോന്നിയിട്ടുണ്ട് സ്മിത. അത് ജയ എനിക്കത് പറയാൻ പറ്റുന്നുണ്ടല്ലോ, നമ്മൾ ശരിക്കും നേഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മയിൽ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ലോകം മുഴുവനിലുള്ള എല്ലാ നേഴ്സുമാരും അവരുടെ കുടുംബവും വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ അവളിലൂടെ അവളുടെ കുടുംബം, അവളുടെ ജീവിത പങ്കാളി, അവളുടെ മക്കൾ അവരും വിശുദ്ധീകരിക്കപ്പെടും. ഇതാണല്ലോ ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഞാനിപ്പോൾ വിചാരിക്കുന്നത് അത് എന്താണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഈ ലോകം മുഴുവനിലുള്ള നേഴ്സസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എന്താണോ ആ പ്രാർത്ഥിക്കുന്നത് അത് അതുപോലെ എൻ്റെ കുടുംബത്തിൽ സംഭവിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ നേഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മയിലേക്ക് വന്നു കഴിഞ്ഞ് ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് ഒരു ധ്യാനം കൂടാനിടയായി.
ആ ധ്യാനത്തിലൂടെ എൻ്റെ ഹസ്ബൻഡിനെയും എൻ്റെ മൂത്ത മകളെയും, മൂത്ത മകളുടെ പേര് രേഷ്മ, അവൾ 12-ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഇളയാൾ റെയ്ന, അവൾ 10-ൽ പഠിക്കുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെയും മൂത്ത മകളെയും വചനത്തിൻ്റെ ഒരു വലിയ അഭിഷേകം കൊടുത്ത് ദൈവം അനുഗ്രഹിക്കുകയായിരുന്നു ആ ധ്യാനത്തിലൂടെ. ആ ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ മുതൽ രണ്ടുപേരും ഒരുപോലെ വചനം പഠിക്കാനായിട്ട് ഭയങ്കര ഒരു തീഷ്ണത കാണിച്ചു തുടങ്ങി. നോട്ട് എഴുതിയാണ് പഠിക്കുന്നത്, നോട്ട്ബുക്ക്സ് 2-3 ബുക്കുകൾ കഴിഞ്ഞു, നോട്ട് എഴുതിയാണ് പഠിക്കുന്നത്. അതുപോലെ അങ്ങനെയാണ് ഹസ്ബൻഡ് കരിസ്മാറ്റിക് കൂട്ടായ്മയിലേക്ക് വചനം പറഞ്ഞു തുടങ്ങിയത്. മൂത്ത മകളെ ഞങ്ങൾ അത്ര ശ്രദ്ധിച്ചില്ലായിരുന്നു, പക്ഷെ അവളും വചനം കൂടുതൽ കൂടുതൽ വചനത്തിനോടൊരു താല്പര്യം, ഒരു ദാഹം, എന്തെങ്കിലും ഒരു നിയോഗമുണ്ടെങ്കിൽ അവൾ ഈശോയുടെ പറഞ്ഞ, ഈശോയെ ഞാൻ 100 വചനം പഠിച്ചോളാം, അങ്ങനെയാണ് 100 വചനം പഠിച്ചോളാം, എനിക്കിങ്ങനെ ഈശോ ഈ എന്നെ പരീക്ഷയ്ക്ക് എളുപ്പമാക്കി തരണേ, ആ രീതിയിലാണ് അവൾ പ്രാർത്ഥിച്ചു തുടങ്ങിയത്. അത് കഴിഞ്ഞ ശേഷം അതുപോലെ തന്നെ ഈ സ്പിരിച്വൽ ബുക്സ് ഇല്ലേ, നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് ബുക്സ് ഉണ്ട്, അതിൽ നിന്നുള്ള നോട്ട്സ് എഴുതി അവൾ കീപ്പ് ചെയ്യുന്നു. അതുപോലെ യൂട്യൂബിൽ അച്ഛന്മാരുടെ പ്രസംഗങ്ങൾ എഴുതി എഴുതി വെക്കുന്നു. അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇവൾക്ക് എന്തോ ഒരു കൃപ ഈശോയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് അവളെ വചനം പറയാനായിട്ട് ഒരു കൂട്ടായ്മയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഞാൻ ഒരു പ്രാവശ്യം കേട്ട സ്മിത, അവൾ തന്നെ പറഞ്ഞു അവൾക്ക് അവളുടെ കൂട്ടുകാരോട് പോലും നേരെ നിന്നുകൊണ്ട് സംസാരിക്കാനായിട്ട് രണ്ടുപേര് കൂടിനടുത്ത് സംസാരിക്കുമ്പോൾ വിറയ്ക്കുമായിരുന്നു എന്ന് അവൾ പറഞ്ഞു. അത് ഞാൻ അവളുടെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ആ അവൾ ഇന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ കരിസ്മാറ്റിക് കൂട്ടായ്മയിൽ ഒരു 10-50-60 പേരുടെ മുമ്പിൽ നിന്നുകൊണ്ട് മൈക്കിൽ വചനം പ്രസംഗിക്കണം. എനിക്ക് പറയാനുള്ള ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്മിതയ്ക്ക് തന്നെ അറിയാം, സ്മിത കേട്ടിട്ടുണ്ടല്ലേ, ഞങ്ങൾക്ക് ഉണ്ടായ ഒരു കർത്താവിന്റെ ഒരു സംരക്ഷണം സ്മിതയ്ക്ക് അറിയാം. 91-ാം സങ്കീർത്തനം പൂർണ്ണമായിട്ടും ഞങ്ങളുടെ ജീവിതത്തില്, ഞങ്ങളുടെ കുടുംബത്തില് അത് അന്വർത്ഥമായെന്ന് തന്നെ പറയാം. പ്രൈസ് ദ ലോർഡ്. അത് ഞാനിപ്പോ വേണേ സ്മിതയായിട്ടൊന്ന് പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും അത് എത്ര പേരോട് പങ്കുവയ്ക്കാനും എനിക്ക് താല്പര്യം അസ്മിത. എന്താന്ന് വെച്ചാല് 2017 സെപ്റ്റംബർ 3-ാം തീയതി എൻ്റെ ഹസ്ബൻഡ് ഇതുപോലെ വിസിറ്റിങ്ങിന് ഇവിടെ ആഴ്ച, അന്നേരം ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് ചേട്ടൻ ഞങ്ങളെ, എന്നെയും ഹസ്ബൻഡിനെയും പിള്ളേരെയും ആയിട്ട് ജസ്റ്റ് ഈ സലാലയിലെ കുറച്ച് സ്ഥലങ്ങൾ കാണിക്കുവാനായിട്ട് കൊണ്ടുപോയി. നമ്മൾ ഉച്ചയ്ക്ക് തന്നെ തിരിച്ചു വരാം എന്നുള്ള രീതിയിൽ രാവിലെ തന്നെ പോയായിരുന്നു. ഞങ്ങൾ വണ്ടിയിൽ പോയി ഞങ്ങൾ ആ ഒരു സ്ഥലം കണ്ടു. അത് കഴിഞ്ഞ് അടുത്ത സ്ഥലം സ്മിതയ്ക്ക് അറിയാവുന്ന പോലെ ഇവിടെ ഒരു ഗ്രാവിറ്റി പോയിന്റ് ഉണ്ട്. അത് നമ്മൾ ഗ്രാവിറ്റിയിൽ ഈ വണ്ടി മൂവ് ആവും, ഓഫാക്കി ഇട്ടാലും വണ്ടി കുറച്ച് ദൂരം മൂവ് ആവും. അന്നേരം ആ സ്ഥലം കാണാനായിട്ട് അതൊരു വലിയ കയറ്റം കയറി ചെന്നിട്ടാണ് അവിടെ, ആ കയറ്റം എത്തിക്കഴിയുമ്പോഴാണ് ഈ വണ്ടി, നമ്മൾ കുറച്ച് സ്റ്റോപ്പാക്കി കഴിയുമ്പോഴത്തേക്ക് ഈ വണ്ടി തന്നെ മൂവ് ചെയ്ത് ആ കയറ്റം അങ്ങ് കയറും. അവിടെ പിന്നെ അങ്ങനെ നമ്മൾ അങ്ങോട്ട് കയറി നമ്മൾ വണ്ടി സൈഡിലോട്ട് പാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ വലിയ മാലകളൊക്കെ, അന്നേരം ഹസ്ബൻഡ് കുറേ വീഡിയോസും ഫോട്ടോയൊക്കെ എടുത്തു. തിരിച്ച് നമ്മൾ അന്ന് പോരാം എന്നുള്ള രീതിയിൽ തിരിച്ച് ഞങ്ങൾ വണ്ടിയിലോട്ട് കയറുക. തിരിച്ച് വണ്ടി എടുത്ത ശേഷം വണ്ടി ചേട്ടൻ ഞങ്ങളെ വീണ്ടും ഓഫാക്കി ഇട്ടിട്ട് ഇതെങ്ങനെയാണ് അത്രയോ സ്ഥലം മൂവ് ആകണം എന്നൊന്നുകൂടി കാണിക്കാം എന്നുള്ള രീതിയിൽ ഒന്നുകൂടി കാണിച്ചു. പക്ഷേ വണ്ടി മൂവായി മുന്നോട്ട് പോകുന്നു സ്മിത, പിന്നെ നമ്മുടെ കുത്തനെയുള്ള ഇറക്ക, ആ ഇറക്കത്തിൽ ചേട്ടൻ ആ വണ്ടി ഓണാക്കാനായിട്ട് മറന്നുപോയി. ചില നമ്മൾ വർത്തമാനം പറഞ്ഞു ഫോട്ടോ എടുക്കണു അങ്ങനെയുള്ള ഒരു സംസാരത്തിൽ ചേട്ടൻ ഈ ഇതിൻ്റെ കാര്യം, ഈ ഗ്രാവിറ്റിയുടെ ഒക്കെ കാര്യങ്ങളും പറയണു, നമ്മുടെ ഫ്രണ്ട് ചേട്ടൻ അത് പറയണു, നമ്മളത് ശ്രദ്ധിക്കണം. ആ ഒരു ഇതിൽ ഇറക്കം ഇറങ്ങിയപ്പോഴത്തേക്ക് വണ്ടി ഓണാക്കാനായിട്ട് മറന്നുപോയി. ആ വണ്ടി ഒരു 30-40 സ്പീഡിൽ വണ്ടി താഴോട്ട് പോന്നു. പിന്നെ വണ്ടി ഒരു കുറേ ദൂരം മുന്നോട്ട് പോന്നു കഴിഞ്ഞപ്പോഴാ ചേട്ടൻ ഓർത്തത് വണ്ടി ഓണാക്കുന്ന കാര്യം. പിന്നെ ഓട്ടോമാറ്റിക് ഗിയർ സ്മിതയ്ക്ക് അറിയാവുന്ന പോലെ വണ്ടി പിന്നെ ഒട്ടും സ്റ്റാർട്ടാകത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഇറക്കം വന്ന് ഇറങ്ങണത് സ്മിതയ്ക്ക് അറിയാമോ, മിർബാത്ത് സലാല വലിയ ഹൈവേയാണ്. ആ ഹൈവേ ആണ്, ഹൈവേ എന്ന് പറഞ്ഞാൽ എപ്പോഴും ട്രക്കുകളും എല്ലാം പാഞ്ഞു പോണ ഒരു സ്ഥലം, ഒരു ഹൈവേയാണ്. ആ ഹൈവേയിലോട്ട് ഈ വണ്ടി നേരെ ഇങ്ങ് പോകുന്നു. വണ്ടി ഹൈവേയിലെത്താറായപ്പോഴാ ചേട്ടൻ ഇത് ഓണാക്കണ കാര്യം ഓർത്ത്. ചേട്ടൻ പിന്നെ വണ്ടി കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ട് ഒരു തരത്തിലും പറ്റുന്നില്ല. വണ്ടി അവിടെ കുറേ റോഡ് പണിക്ക് കുറേ ഡിവൈഡറുകൾ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡിവൈഡറുകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കാൻ തുടങ്ങിയപ്പോഴാ ഞങ്ങൾക്കും കാര്യം മനസ്സിലായത്, ഇത് സംഗതി എന്തോ അപകടത്തിലേക്ക് പോവുകയാണ്. ഉടനെ ഈ ചേട്ടൻ, നമ്മുടെ ഡ്രൈവിലിരുന്ന ചേട്ടൻ അമ്മേന്ന് ഒച്ച വിളിച്ചു. ആ വിളിയിലാണ് നമുക്ക് ഇത് എന്തോ അപകടത്തിലോട്ട് പോവുകയാണെന്ന് മനസ്സിലായത്. ഉടനെ വണ്ടി ഹൈവേ ക്രോസ് ചെയ്തു. ക്രോസ് ചെയ്തിട്ട് പിന്നെ വണ്ടി രണ്ട് മറിഞ്ഞ് 25-അടി താഴ്ചയിലേക്ക് വണ്ടി തലകുത്തി പോവുക. ഒന്ന് മറിഞ്ഞു, അവിടെ നിന്ന് വീണ്ടും താഴത്തേക്ക് തലകുത്തിപ്പോയി. ദൈവാനുഗ്രഹം ഈ വണ്ടി ഇങ്ങനെ കുത്തനെ വീണിട്ട്
പിന്നെ നേരെ തന്നെ നിന്നു, തിരിച്ച് അത് അങ്ങോട്ട് മറിഞ്ഞില്ല. അങ്ങോട്ട് മറിഞ്ഞിരുന്നെങ്കിൽ ഫുൾ ടാങ്ക് പെട്രോളായിരുന്നു വണ്ടി അപ്പം തന്നെ കത്തിയേനെ. 25 അടിയോളം താഴ്ചയിലോട്ട് ആ വണ്ടി പോയി. വണ്ടി ചെന്ന് വീണു സ്മിത, പ്രൈസ് ദ ലോർഡ്, ഡോറൊന്നും തുറന്നില്ല. ഞങ്ങൾ എല്ലാവരും തന്നെ ഇരിപ്പുണ്ട്. ഒത്തിരി നമുക്ക് ചതവുകളും കൊച്ചു കൊച്ചു മുറിവുകളൊക്കെ. ഹസ്ബൻഡ് വേഗം ചാടിയിറങ്ങി, ഹസ്ബൻഡ് ചാടിയിറങ്ങി എന്നെ വലിച്ച് പുറത്തിറക്കി. അന്നേരം എൻ്റെ കാലിൽ നിന്നൊക്കെ ബ്ലഡ് ഒഴുകുന്നുണ്ട് എല്ലാം അങ്ങനെ. അത് കഴിഞ്ഞ് മോളെ പുറത്തിറക്കി, പിന്നെ ഡ്രൈവർ സീറ്റിൽ നിന്ന് ചേട്ടനെ ഇറക്കി, മോനെ പിടിച്ചിറക്കി. ഹസ്ബൻഡായി ഇതെല്ലാം ചെയ്ത്, ഹസ്ബൻഡേയും കാലിൽ നിന്നൊക്കെ ചോര ഒഴുകുന്നുണ്ട്. എന്നെ പിടിച്ച് കിടത്തിയിട്ട് ഞാൻ പൊക്കത്തിലേക്ക് നോക്കുമ്പോൾ അങ്ങ് ദൂരെ ദൂരെ മനുഷ്യർ നമ്മളെ നിന്നുകൊണ്ട് നോക്കും. അന്നേരം മനസ്സിലായി ഇത്രയും താഴത്തോട്ടാണ് നമ്മൾ പോകുന്നെന്നുള്ളത്. സ്മിത, അന്നേരം നമ്മൾ താഴെ ഈ വീണ് കിടക്കുമ്പം അവിടെ അങ്ങ് റോഡ് പണി ചെയ്തുകൊണ്ടിരുന്ന കുറച്ച് ഹിന്ദിക്കാരെന്തോണം അവർ ഓടി വന്നായിരുന്നേ. ഞാൻ ഇപ്പോഴും എൻ്റെ കാതിൽ കേൾക്കും സ്മിത, അവർ പറയുവാണ് ഏ ലോക് ബുലാനേവാല ഭഗവാൻ ബോ തൂഞ്ചായെന്ന്. അവർ പറയുക, അവർ ആ പറഞ്ഞ വാചകം ഇന്നും ഞാൻ മറക്കില്ല. അവർ പറയാ ഏ ലോക് ബുലാനേവാല ഭഗവാൻ ബോ തൂഞ്ചായെ. അതെ, നമ്മുടെ ദൈവം ബോ തൂഞ്ചായെ, ബോ തുന്നതനാണ്. അന്നേരം അത് കേട്ടു, അവരൊക്കെ നമുക്ക് വെള്ളമൊക്കെ തന്നു. ഉടനെ തന്നെ പോലീസ് ആരോ മുകളിൽ നിന്നോണ്ട് പോലീസിനെ വിളിച്ചു, പോലീസ് വന്നു. പോലീസ് ഒത്തിരി കറങ്ങിയാണ് താഴെ വന്നത്. അവർ പറഞ്ഞ വാക്കൊന്നും എനിക്ക് മറക്കാനൊക്കില്ല. അവർ പറഞ്ഞ വാക്കാ, ഇന്ന് വരെ ഈ സ്പോട്ടിൽ ഒരു അപകടം നടന്നിട്ട് ആരും രക്ഷപ്പെട്ടതായിട്ട് കേട്ടിട്ടില്ല. അവരുടെ അറബിയിൽ തന്നെ അവർ പറഞ്ഞു അത് ആദ്യത്തെ ഒരു സംഭവമാണെന്നുള്ളത്. അവിടുത്തെ ഒരു സംഭവം, ആദ്യത്തെ ഒരു സംഭവമാണ് ഈ സ്ഥലത്ത് ഇങ്ങനെ ഒരു അപകടം, ഇത്രയും വലിയൊരു അപകടം വന്നിട്ട് രക്ഷപ്പെട്ടത്. അതാണ് ജയ 91 സങ്കീർത്തനം. നിന്റെ വഴികളിൽ നിന്നെ സംരക്ഷിക്കുവാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അതെ, ഞാൻ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവിടുന്ന് നിന്നെ കരങ്ങളിൽ വഹിച്ചുകൊള്ളും. അത് തന്നെയാണ് ജയയുടെ ജീവിതം. എനിക്കും അതിലൊരു രണ്ട് വചനം ഞാനും കൂടി പറയാം സ്മിത. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000 എങ്കിലും നിനക്കൊരു അനർത്ഥവും സംഭവിക്കില്ല. അതെ സ്മിത, നട്ടുച്ചയ്ക്ക് തന്നെയായിരുന്നു സ്മിത ആ സംഭവം. രാത്രി ഉച്ചയ്ക്ക് 12 അത് കഴിഞ്ഞ് പോലീസ് ഞങ്ങളെ എല്ലാവരെയും എടുത്ത് ഹോസ്പിറ്റലിലോട്ട്, കാറ് മുഴുവനായിട്ടും പോയി ഞങ്ങളെ എല്ലാവരെയും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നമ്മുടെ അവിടെ തന്നെ സലൈനൊക്കെ ഇട്ടു, എക്സ്റേകളൊക്കെ എടുത്ത്, ആർക്കും ഒരു ഒടിവോ ഒന്നുമില്ല. ജസ്റ്റ് കുറച്ച് കുറച്ച് ചതവുകളും ഇതൊക്കെ മാത്രം. ഞാൻ നമ്മുടെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:31 ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? ഈവൻ മരണത്തിന് പോലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഈ ഇതുപോലുള്ള അപകട മരണത്തിന് പോലും നമുക്ക് നമ്മുടെ കൂടെ എതിര് നിൽക്കാനായിട്ട് പറ്റില്ല. അതാണ്, ദൈവത്തിന് ജയയെക്കുറിച്ചൊരു പ്രത്യേക പദ്ധതികളുണ്ട്, ഒത്തിരി പദ്ധതികളുണ്ട്. അത് ജയയിലൂടെ ഇനി പൂർത്തിയാകേണ്ടിയിരിക്കുന്നു. അത് തമ്പരാൻ അതെല്ലാം ജയിക്കൊണ്ട് തന്നെ ചെയ്യും. അതാണല്ലോ നമ്മളിപ്പോൾ ഇന്ന് ഓർക്കുമ്പോൾ ആ അപകടം മുന്നിൽ കാണുമ്പോഴത്തേക്ക് ഒത്തിരി പേടിയാണ്. എന്നാന്ന് വെച്ചാൽ ആ കുഞ്ഞു മോള് സ്മിതയ്ക്കറിയാവോ, ഞങ്ങളുടെ കയ്യിലൊക്കെ ഇരുന്ന മൊബൈലൊക്കെ എഞ്ചിൻ്റെ അകത്തായിരുന്നു. കാറ് പൊളിച്ചപ്പോഴാണ് ഈ മൊബൈലെല്ലാം പുറത്തെടുത്തത്. എന്നാന്ന് വെച്ചാൽ ആ കയ്യിലിരുന്ന മൊബൈലൊക്കെ മുന്നോട്ടായി എഞ്ചിൻ്റെ അകത്ത് പോയി. അത്രയ്ക്ക് ഞാൻ ഇപ്പോഴും ഓർക്കും, ആ മോള് മുമ്പിലിരുന്നു, ഡോറൊക്കെ തുറന്നു പോയിരുന്നു. പിന്നെ ആ റോഡ് പണി നടക്കുന്നതിൻ്റെ ഒരു ഈ ടൂൾസൊക്കെ ഇട്ടിരുന്ന വലിയൊരു പെര നമ്മളുടെ ഈ വണ്ടി വീണതിൻ്റെ തൊട്ട് പറ്റയുണ്ടായിരുന്നു. വലിയൊരു ഇങ്ങനെ ഇതൊക്കെ പണിതിരിക്കണം, നിറയെ ടൂൾസാണ്. ഒരിച്ചിരി കൂടി മാറിയെന്ന് ഈ കാറ് ചെന്ന് അതിൻ്റെ അകത്തോട്ടാണ് നിലം കുത്തണത്. ഇതെല്ലാം ദൈവത്തിന്റെ കരുണയായിരുന്നു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 3:17 ഇങ്ങനെ പറയുന്നു, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായകൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം, കലമാൻ്റെ പാദങ്ങൾക്ക് എന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. അതെ സ്മിത, എന്ന ആ ഒരു വചനം ഇപ്പോൾ പറഞ്ഞില്ലേ എന്നോട്, ഇതാ ഞാൻ എന്നെ അയച്ചാലും. എനിക്ക് തോന്നുന്നു സ്മിതേനെ ഒരു കർത്താവ് ഒരു ഉപകരണമാക്കിക്കൊണ്ട് മസ്കറ്റിലേക്ക് അയച്ചു. അതെ, അവിടെ ഒരു നേഴ്സസ് കൂട്ടായ്മ തുടങ്ങാനും അല്ലേ. ഞാൻ ശരിക്കും സലാലയിലാണ് ജോലി ചെയ്യുന്നത് പറഞ്ഞല്ലോ. അപ്പോൾ 2 ഒരു അറ്റാച്ച്മെന്റിന് വേണ്ടി എന്നെ ഈ ഹോസ്പിറ്റലിൽ നിന്ന് മസ്കറ്റിലെ ഹോസ്പിറ്റലിലേക്ക് അയച്ചതാണ്. ഹോസ്പിറ്റൽ ത്രൂ പോയതാണ്. അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് പോയതാണ്, 2 മാത്രമായിരുന്നു. അപ്പോൾ അവിടെ ആയിരുന്നപ്പോൾ എനിക്ക് അവിടെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന ഒരു അവസരം കിട്ടി. അപ്പോൾ ശരിക്കും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:20 ഇങ്ങനെ പറയുന്നുണ്ട്, എന്തെന്നാൽ നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ കർത്താവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. അതുപോലെ
വിത്തിൻ്റെ വചനം പറയുന്ന ഭാഗത്ത് പറയുന്നുണ്ട് നല്ല നിലം, നല്ല നിലത്തിനെ കുറിച്ചൊരു വചനമുണ്ട്. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ട വിത്ത് 100 മേനയും 60 മേനയും ഫലം പുറപ്പെടുവിക്കുന്നു. ഈ രണ്ട് വചനങ്ങളുടെ ഒരു പൂർത്തീകരണമാണ് അവിടെ സംഭവിച്ചത്. അതിൽ ഞാനൊരു ചെറിയൊരു ഉപകരണമായി എന്ന് മാത്രം, കർത്താവ് എന്നെ അയച്ചു, ഇതാ ഞാൻ എന്നെ അയച്ചോളൂ എന്ന് തമ്പുരാനോട് ഞാൻ പറഞ്ഞപ്പോൾ തമ്പുരാൻ 2 മാസത്തേക്ക് എന്നെ മസ്കറ്റിലേക്ക് അയച്ചു. ജോലിക്ക് വേണ്ടിയാണ് ഞാൻ പോയത്. അവിടെ ചെന്ന് ഈ കൂട്ടായ്മയിലേക്ക് ചെന്നപ്പോൾ ഞാൻ കണ്ടത് ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന കുറച്ച് നേഴ്സസിനെയാണ്. അവിടെ നേഴ്സസ് മിനിസ്ട്രി തുടങ്ങിയിട്ടില്ല ഇന്നുവരെ. അവർക്ക് പ്രാർത്ഥിക്കണമെന്നുണ്ട്, ഈ നേഴ്സുമാർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ നേഴ്സസ് മിനിസ്ട്രി എന്താണെന്നും നമ്മുടെ ലക്ഷ്യം എന്താണെന്നും നമ്മൾ നേഴ്സസ് മിനിസ്ട്രിയിലൂടെ നമുക്ക് എങ്ങനെ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്നുള്ളതും ഇവർക്കറിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത്. പ്രാർത്ഥനകൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ നേഴ്സസ് മിനിസ്ട്രിയെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്തു. വേറെ ഒന്നും അവിടെ സംഭവിച്ചിട്ടില്ല. പക്ഷേ കർത്താവിൻ്റെ ഒരു പദ്ധതിയായിരുന്നു അവിടെ ഒരു കൂട്ടായ്മ വേണമെന്നുള്ളത്. അതുപോലെ നല്ല നിലമായിരുന്നു അവർ. ഒരു വർഷമായിട്ട് അവർ പ്രാർത്ഥിച്ച് ഒരുങ്ങിയിരിക്കുകയായിരുന്നു. ആ നല്ല നിലത്തേക്കാണ് ഈശോയുടെ വചനം കൊടുത്തത്. അത് 100 മേനിയായി ഫലം പുറപ്പെടുവിച്ചു. അവര് അപ്പോൾ തന്നെ അവര് ഒത്തിരി ആൾക്കാരെ നേഴ്സസിനെ പല ഹോസ്പിറ്റലുകളിൽ നിന്നും കൂട്ടി അവരൊരു വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് തുടങ്ങി, വചനങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമുക്കൊരു കൂട്ടായ്മ വേണം എന്ന്, നേഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മ അവിടെ തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ അവരുടെ പ്രാർത്ഥനയുടെ ഫലമായി 4-5 മാസത്തിനുള്ളിൽ ഗാലയിൽ ഒരു നേഴ്സസ് മിനിസ്ട്രി കൂട്ടായ്മ തുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്, അത് നമ്മൾ ഒരിക്കലും നമ്മുടെ പങ്കല്ല, നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയുള്ളു. പക്ഷേ ഈശോയുടെ ഒരു പദ്ധതിയായിരുന്നു അവിടെ അവിടെ ഒരു കൂട്ടായ്മ തുടങ്ങണമെന്ന്. അത് ഈശോ അവിടെ പ്രാവർത്തികമായി എന്ന് മാത്രമേ ഉള്ളൂ. ലോകം മുഴുവൻ ഏത് മുക്കിലും മൂലയിലും എവിടെ ചെന്നാലും നേഴ്സുമാരെ കാണാം നമുക്ക്. അതും പ്രത്യേകിച്ചും മലയാളി നേഴ്സുമാരെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. നമുക്കൊരു വീട്ടിലിരുന്നുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും ഒന്നുമില്ല. നമ്മൾ ആ കണ്ടുമുട്ടുന്ന രോഗിയിൽ ഈശോനെ അങ്ങ് കണ്ടു, ആ രോഗി കിടക്കുന്ന കട്ടില് ഈശോയുടെ ബലിപീഠമായിട്ട് കരുതുക. അതിൽ കിടക്കുന്ന ബലിവസ്തു ഈശോയായിട്ട്, ആ രോഗി ഈശോയായിട്ടും കൂടി അങ്ങ് മനസ്സിൽ ഭാവന ചെയ്യുക, ശുശ്രൂഷ ഏറ്റെടുക്കുക. ആ അങ്ങനെ നമ്മൾ അങ്ങനെ മനസ്സോടെ ശുശ്രൂഷിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ തന്നെ ഒരു പ്രാർത്ഥനാനുഭവം വന്നു കഴിഞ്ഞു. ആ ഒരു അനുഭവത്തിലൂടെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടുമുട്ടുന്ന ആ നമ്മുടെ സഹോദരങ്ങളിലും സ്നേഹം പങ്കുവയ്ക്കാനും ആ ഒരു മനസ്സിൻ്റെ ഒരു ശാന്തതയും നന്മയും എല്ലാം മറ്റുള്ളവരിലേക്ക് കൊടുക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ആദ്യം നമ്മൾക്ക് കൊടുക്കാൻ സാധിക്കുന്നത് നമ്മുടെ കുടുംബത്തിലേക്ക് അല്ലേ. അവിടെ നിന്നുകൊണ്ടാണ് പിന്നെ നമ്മൾ കുടുംബത്തിൽ, കുടുംബം നന്നായി കഴിഞ്ഞാൽ, പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ആ കണ്ടുമുട്ടുന്ന വ്യക്തികളിലൊക്കെ നമുക്ക് ഈശോയുടെ സ്നേഹം പങ്കുവയ്ക്കാൻ സാധിക്കും. ഈശോയിലേക്ക് അനേകം മക്കളെ കൂട്ടിക്കൊണ്ട് വന്നുകൊണ്ട് ഈ ദൈവരാജ്യ ശുശ്രൂഷ മുന്നോട്ട് വളരട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മളിപ്പോൾ പങ്കുവെച്ച ഈ പ്രേഷിത തീഷ്ണതയും ഈശോയുടെ സ്നേഹവും ലോകം മുഴുവനിലുമുള്ള എല്ലാ നേഴ്സുമാരിലേക്കും ഒഴുകപ്പെടുവാനായി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനിലുമുള്ള എല്ലാ നേഴ്സസിനെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് കാഴ്ചവെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായിത്തീരട്ടെ, ഒരു വിശുദ്ധയായിത്തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാ മറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങ് ഞങ്ങളുടെ നാഥയും സംരക്ഷകയുമാകണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിലെത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.